ഹായ് ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഹലോ ഹായ് 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 ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്പോട്ട് എന്ന് വെച്ചാൽ വെർജിൻ വാലി, അതായത് നമ്മുടെ പാത്രക്കടവ് വെർജിൻ വാലി. രണ്ട് പേരും ഇത് അറിയപ്പെടുന്നുണ്ട്. മണ്ണാർക്കാട് സ്ഥലത്താണ് ഇത് സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീട്ടിലോട്ട് ഇറക്കാം. ഒരു പ്രളയം, രണ്ടാം പ്രളയത്തിന് ശേഷമുള്ള വെർജിൻ വാലിയുടെ യഥാർത്ഥ രൂപമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ ചെയ്യും, കൂടുതലൊന്നും പറയാതെ നേരെ വീട്ടിലോട്ട് അങ്ങ് ഇറക്കാം. വീഡിയോ മുഴുവനായിട്ടും കാണണേ. അങ്ങനെ നമ്മളെന്ത് ചെയ്യുക, നമ്മളെ പാത്രക്കടവിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന കല്ലും മുട്ടിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കഴിഞ്ഞ പ്രളയത്തിൽ മുകളിൽ നിന്ന് മലമുകളിൽ നിന്ന് ഒലിച്ചു വന്നതാണെന്നൊക്കെ. ഇവിടെ നമ്മൾ വരുന്ന വഴി തന്നെ റബ്ബറൊക്കെ കാണുന്നുണ്ട്. ഈ റബ്ബറിൻ്റെ ഇടയിലൂടെ ഫുള്ള് വെള്ളമായിരുന്നു പറഞ്ഞത്. ഈ രണ്ട് സൈഡും, അതായത് ഈ മലയുടെ രണ്ട് സൈഡിലും സെൻട്രലായിട്ട് നിറഞ്ഞിരിക്കുകയാട്ടെ ഇങ്ങനത്തെ കല്ലും കാര്യങ്ങളൊക്കെയായിട്ട്. പല ഭാഗത്തു നിന്ന് ഒലിച്ചു വന്ന കല്ലുകളൊക്കെയാണ് ഇവിടെ നല്ലവണ്ണം ഒഴുകി ഒഴുകി വന്നുകൊണ്ട് തന്നെ ചില കല്ലുകളൊക്കെ നല്ല റൗണ്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു ഫസ്റ്റ് ലുക്കിംഗ് വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് നടക്കാം. ഓക്കെ, നടന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, വിശദമായിട്ട് നോക്കാം. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാ ടൈപ്പ് ആളുകളും വരുന്നുണ്ട്. ഫാമിലീസ് വരുന്നുണ്ട്, കുട്ടികൾ വരുന്നുണ്ട്, ചെക്കന്മാർ വരുന്നുണ്ട്. ഫാമിലീസൊക്കെ താഴെ നിന്നിങ്ങനെ ഒരു സേഫായിട്ടുള്ള സ്ഥലത്ത് കുളിക്കുന്നുണ്ട്. ബോയ്സ് കുറച്ച് യങ് ബോയ്സൊക്കെ കുറച്ച് മുകളിലോട്ട് വന്ന് ചെക്കന്മാർ ചിലവന്മാർ കുളിക്കുന്നുണ്ട്, ചിലവന്മാർ കുക്ക് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. ഇവിടുത്തെ പാറകളൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടാണ് കേട്ടോ, മുകളിലോട്ട് കയറി പോകുന്നതോളം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്യാവശ്യം ഡേഞ്ചറൊക്കെയാണ്, പാറയിൽ നിന്ന് വീണ ഒരു സീനാണ്.
പക്ഷേ ഇവിടുത്തെ വെള്ളം ഒരു വൺ സൈഡായിട്ട് ഒരു ഭാഗത്തൂടെ മാത്രമാണ് ഒലിക്കുന്നത്. പ്രളയകാലത്ത് വരാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് രണ്ടുപേരോട് മിസ്സായി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പോലീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു പ്രളയകാലത്ത് നമ്മൾക്ക് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്തൂടെ എല്ലാം വെള്ളം ഒലിച്ചിട്ടുണ്ടാവും. കാരണം ഈ പാറക്കെട്ട് റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ എത്രത്തോളം മുകളെന്നായിരിക്കും വന്നതെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മതിയാവുന്ന കാര്യമാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി കുളിച്ച് ഒന്ന് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വെള്ളം കാണുമ്പോൾ നമുക്ക് അധികം ഒഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ അടിയൊഴുക്ക് നല്ലവണ്ണം കിട്ടും. നമ്മളൊന്ന് സേഫായിട്ട് നിന്നിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. നമ്മളറിയാതെ തന്നെ വെള്ളം നമ്മളെ ശക്തിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പാറകൾ നല്ലവണ്ണം വഹിക്കുന്നുണ്ട്, നല്ലവണ്ണം വെള്ളം ടച്ച് ചെയ്തുകൊണ്ടായിരിക്കും തോന്നുന്നു, നല്ലവണ്ണം വഹിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂവും കാര്യങ്ങളും പറയുന്നത്. നമ്മളെ ഫ്രണ്ടിലായിട്ട് രണ്ട് മലകളുണ്ട്, കൊള്ളാം. ഇവിടെ അങ്ങനെ ഒരു വലിയൊരു വാറിന് മുകളിൽ കയറി നിന്ന് നോക്കുമ്പോൾ ആ അറ്റത്തോട്ട് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലോട്ടാണ്, കൊള്ളാം. ഇപ്പോൾ തന്നെ ഇത്രത്തോളം ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു അത്യാവശ്യം വെള്ളം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രളയമൊക്കെ ആയ സമയത്തൊക്കെ അതിശക്തമായിരിക്കും കേട്ടോ ഈ ഭാഗത്തൊക്കെ. ഭയങ്കര ഡേഞ്ചറാണ് ഇവിടെയൊക്കെ വന്ന് നിൽക്കലൊക്കെ, കൊള്ളാം. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഈ സ്പോർട്സിനെ കുറിച്ച് വല്ലതും അറിയേണ്ടതുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം, വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.